നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് മാധ്യമങ്ങൾ ബുക്കിയ ഒരു വാർത്തയാണ്. ഇക്കഴിഞ്ഞ ദിവസം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ 5 പ്രമുഖ ടയർ നിർമ്മാണ കമ്പനികൾക്ക് പിഴ ചുമത്തിയിരുന്നു. കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം വഞ്ചിതരാകുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം. വിലയിൽ ഒത്തുകളിച്ച് റബ്ബർ വില ഇടിക്കാനായി 5 കമ്പനികൾ ചേർന്നൊരുക്കിയ കെണി. നിയമവിരുദ്ധമായ രീതിയിൽ ടയർ വില നിശ്ചയിക്കാൻ ഈ 5 കമ്പനികൾ ചേർന്ന് ഒത്തുകളിക്കുകയായിരുന്നു. രാജ്യത്തെ പ്രമുഖ 5 ടയർ കമ്പനികൾക്കെതിരെയും അവയുടെ സംഘടനയ്ക്കെതിരെയും വൻതുകയാണ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. 1788 കോടി രൂപ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത്ര വലിയ പിഴയിട്ട് ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഈ ഓർഡർ പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചില്ല. അവർക്കൊക്കെ പ്രധാനം അവരുടെ പത്രത്താളുകളിലും ചാനലുകളിലും വരുന്ന ഈ ടയർ കമ്പനികളുടെ പരസ്യം തന്നെയാണ്. എന്നും ടയർ കമ്പനികളുടെ ദയാദാക്ഷിണ്യം നോക്കി പാവപ്പെട്ട റബ്ബർ കർഷകർ കണ്ണീരൊഴുക്കി നിൽക്കുന്ന കാഴ്ച. റബ്ബർ വില കുറവാകുമ്പോൾ സർക്കാരിന് നേർക്ക് അവർ നിലവിളിക്കും. പലപ്പോഴും സർക്കാർ നൽകുന്ന സബ്സിഡി കൊണ്ടാണ് ആ പാവങ്ങൾ ജീവിച്ചു വരുന്നത്. എന്നാൽ ഇന്ത്യയിലെ പ്രമുഖ ടയർ നിർമ്മാതാക്കൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യുന്നു. കമ്പനികൾ പരസ്പരം വിപണിയിൽ മത്സരിക്കണമെന്നതാണ് ഒരു കമ്പോള നിയമം. എന്നാൽ അതവർ ചെയ്യുന്നില്ല. അതിനു പകരം അവർ ഒത്തുകളിക്കുന്നു. ഓരോരുത്തരും വിൽക്കുന്ന ക്രോസ് പ്ലൈ ബേസ് ടയർ വേരിയൻ്റുകളുടെ വില ഒത്തുകളിയിലൂടെ വർദ്ധിച്ച് ഉപഭോക്താക്കളെ ഇവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ടയർ വിൽപ്പനയിൽ മാത്രമല്ല റബ്ബർ വാങ്ങുന്നതിലും ഈ ഒത്തുകളി ഇവർ നടത്തുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടയർ വിൽപ്പനയുടെ ചരിത്രം. ഈ ടയർ നിർമ്മാതാക്കൾ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വഴി വില സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുകയും ടയറുകളുടെ വിലയിൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ സംഘടനയ്ക്കും പിഴ ചുമത്താൻ ഇടവന്നിരിക്കുന്നത്. 2011-12 കാലഘട്ടത്തിലെ ഒരു വലിയ വഞ്ചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മത്സരവിരുദ്ധ കരാറുകൾ നിരോധിക്കുന്ന കോമ്പറ്റീഷൻ ആക്ടിലെ സെക്ഷൻ 3 വ്യവസ്ഥകൾ 5 ടയർ നിർമ്മാതാക്കളും ലംഘിച്ചിരിക്കുന്നു. ടയറുകളുടെ ഉൽപ്പാദനം, ആഭ്യന്തര വിൽപ്പന, കയറ്റുമതി എന്നിവ സംബന്ധിച്ച് കമ്പനി തിരിച്ചുള്ളതും സെഗ്മെന്റ് തിരിച്ചുള്ളതുമായ വിവരങ്ങൾ ATM സമാഹരിച്ച് ഈ അംഗങ്ങൾക്ക് നൽകി. ചുരുക്കത്തിൽ ഓരോ ടയർ നിർമ്മാതാക്കളും അവരുടെ മുഴുവൻ വിവരങ്ങളും മറ്റ് കമ്പനികളിലേക്ക് പകർന്നുകൊടുത്തു. മത്സരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 1788 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. ഇതിനെതിരെ ടയർ നിർമ്മാതാക്കളും സംഘടനയും സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതി ഈ ഹർജി തള്ളിക്കളഞ്ഞു. സ്വാഭാവിക റബ്ബറിൻ്റെ ഉപയോഗം കൂടുതൽ ഇപ്പോൾ ടയർ മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റബ്ബർ വിലയും ടയർ വിലയും എത്ര വേണമെന്ന് നിശ്ചയിക്കാനുള്ള വഴിവിട്ട കളികളാണ് ഇപ്പോൾ ടയർ കമ്പനികൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വേണ്ടത്ര വില കിട്ടാതെ പലപ്പോഴും പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം? റബ്ബർ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ കർശന നിലപാടുകൾ കേന്ദ്രം തുടരണമെന്നാണ്. 2011-12 കാലഘട്ടങ്ങളിലെ ചില കഥകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. മുൻപ് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ടയർ കമ്പനികളോട് തികച്ചും അനുകൂല സമീപനമായിരുന്നു പുലർത്തിയത്. അക്കാലത്ത് ചിദംബരമൊന്നും റബ്ബർ കർഷകർക്ക് വേണ്ടി ചെറുവിരൽ അനക്കിയില്ല എന്ന ആക്ഷേപം ഇപ്പോഴും ശക്തമാണ്. ഇപ്പോൾ പിഴ ചുമത്തിയത് ഏറ്റവും കൂടുതൽ MRF തന്നെ, 622 കോടി. അപ്പോളോ ടയേഴ്സിന് 425.53, സിയറ്റിന് 252.16, JK ടയേഴ്സിന് 309.95, ബിർള ടയേഴ്സിന് 178.33, ATMAക്ക് 8.4 ലക്ഷം രൂപ. ഇന്ത്യയിലെ ഇത്തരം കുത്തക മുതലാളിമാർ തന്നെയാണ് കർഷകരെ നിരന്തരം ചൂഷണം ചെയ്യുന്നത് എന്ന് വ്യക്തം. ഇക്കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ ഉപഭോക്താക്കൾ വഞ്ചിതരായ സംഭവം തന്നെ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 31/8/2018 തങ്ങളുടെ അവസാന ഉത്തരവ് ഇക്കാര്യത്തിൽ നൽകിയത്. തുടർന്ന് ടയർ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു.
ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഇത്തരമൊരു തട്ടിപ്പിന് കുടപിടിച്ചുവെന്നാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ പറയുന്നത്. പിന്നീട് 6/1/2022 മദ്രാസ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി തള്ളിക്കളഞ്ഞിരുന്നു. ഒടുവിൽ ഇക്കഴിഞ്ഞ ജനുവരി 28 സുപ്രീംകോടതിക്ക് മുൻപാകെ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയത്. വലിയ വലിയ ടയർ നിർമ്മാതാക്കളുടെ വാർത്തകൾ നമ്മുടെ പത്രമാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കൊടുക്കുന്നില്ല. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന ചില തട്ടിപ്പുകൾ തന്നെയെന്ന് നമ്മൾ തിരിച്ചറിയണം. പാവപ്പെട്ട റബ്ബർ കർഷകർ കണ്ണീരൊഴുക്കി ഇവിടെ കഷ്ടപ്പെടുകയാണ്. ടയറിന് നല്ല വില ലഭിക്കുന്നുവെങ്കിൽ അവർ അസംസ്കൃത വസ്തുക്കൾ കൂടുതൽ വിലയ്ക്ക് മേടിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇറക്കുമതി ചെയ്യുന്ന റബ്ബറും ഇന്ത്യയിൽ നിന്ന് ആഭ്യന്തര ഉൽപ്പാദനത്തിലൂടെ ഇവർ വാങ്ങിക്കൂട്ടുന്ന റബ്ബറിനുമൊക്കെ ഇവർ നിശ്ചയിക്കുന്ന വില തന്നെ. എന്നാൽ അന്താരാഷ്ട്ര വിലയേക്കാൾ വളരെ കുറഞ്ഞുള്ള വിലയാണ് ഇന്ത്യയിലെ റബ്ബർ കർഷകർക്ക് പലപ്പോഴും ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപാദനം കുറയുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് റബ്ബർ വില കൂടി നിൽക്കുന്ന കാലഘട്ടത്തിൽ, അമിതമായി ഇറക്കുമതി ചെയ്ത് റബ്ബർ വില ഇടിക്കുകയാണ് ഈ കമ്പനികൾ ചെയ്യാറുള്ളത്. ടയർ വില മത്സര സ്വഭാവം മാറ്റിവെച്ച് ഏകോപനത്തിലൂടെ അവർ ഒരുമിച്ച് ഇന്ത്യയെ പറ്റിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ഈ ഉത്തരവിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.